ഒരു ദിവസം രാവിലെ പെട്ടെന്ന് മുഖ്യമന്ത്രി കസേരയിൽ ആകാശത്തുനിന്ന് പൊട്ടി വീണ് ഇരുന്നയാളല്ല. നിങ്ങളുടെ കയ്യിലുള്ള ഊരിപ്പിടിച്ച കത്തിയും ഉയർത്തിപ്പിടിച്ച വടിവാളുകളുടെയും നടുക്കുകൂടെ തന്നെ ഞാൻ നടന്നു പോയിട്ടുണ്ട്. നമസ്കാരം. ന്യൂസ് ഗ്ലോബ് ടിവിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഊരിപ്പിടിച്ച വാളുകൾക്കിടയിലൂടെയും നീട്ടിയ കത്തികൾക്കിടയിലൂടെയൊക്കെ നെഞ്ചി വിരിച്ച് ഇറങ്ങിപ്പോയവനാണ് ഈ ഞാൻ. എന്നെയാണോ നിങ്ങൾ പേടിപ്പിക്കാൻ വരുന്നത്? ഇത് ചോദിച്ച നമ്മുടെ മുഖ്യമന്ത്രി ഇന്നെങ്ങനെയാണ് യാത്ര ചെയ്യുന്നതെന്ന് നോക്കാം. കണ്ടല്ലോ ഇപ്പോഴത്തെ യാത്ര എങ്ങനെയായിരുന്നു ഇന്നലെ വരെ. പക്ഷേ ഇപ്പോഴതാ വീണ്ടും കൂട്ടിയിരിക്കുന്നു. അംഗരക്ഷകർ 80, അകമ്പടി വാഹനങ്ങൾ 20 40, വീടിൻ്റെ സെക്യൂരിറ്റി വീണ്ടും കൂട്ടി. ഇനി ആ തൊഴുത്തിൻ്റെ സെക്യൂരിറ്റിയുടെ കൂട്ടേണ്ടി വരുമോ എന്നാണ് അറിയാൻ കഴിയേണ്ടത്. അതുപോലെ താഴത്തെ നിലയിൽ നിന്ന് മുകളിലേക്ക് ഒരു ലിഫ്റ്റ്. ഇനി ആക്രമണത്തിന് ആരെങ്കിലും വരികയാണെങ്കിൽ ഭൂഗർഭ അറ കൂടി ഈ മുഖ്യമന്ത്രിയുടെ വീടിനുണ്ടാക്കേണ്ടി വരുമോ എന്നാണ് സംശയം. അക്ഷരാർത്ഥത്തിൽ അത് തന്നെയല്ലേ സംഭവിക്കുന്നത്? രാജാവല്ലേ മുഖ്യമന്ത്രി എന്ന് പറയുന്നത്? രാജാവല്ലേ? ഇപ്പൊ രാജാവിന് എന്ത് ചെയ്യാമല്ലോ? കിങ് ക്യാൻ ഡു നോ റോങ് എന്നാണ്. അതായത് രാജാവ് തെറ്റ് ചെയ്തില്ലെന്നല്ല, രാജാവിന് തെറ്റ് ചെയ്യാൻ പറ്റില്ലെന്നാണ്. അപ്പൊ രാജാവ് ചെയ്യുന്ന ഒന്നും തെറ്റല്ല എന്ത് ചെയ്താലും. അതാണ് ഇപ്പൊ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ രാജഭരണത്തെക്കാൾ കുറച്ചുകൂടെ അപ്പുറത്തോട്ട് പോണം. ഞാൻ ശ്രീ ആസവല്ലി പറഞ്ഞതിനോട് ഞാൻ പൂർണ്ണമായിട്ട് യോജിക്കുകയാണ്. അപ്പൊ എന്താ ഈ ഭീഷണി? ആരെയായി ഭയക്കുന്നതെന്ന് നമ്മൾ ആലോചിച്ചു നോക്കിക്കോളൂ. ആരുടെ ഭാഗത്ത് നിന്നും മുഖ്യമന്ത്രിക്ക് ഭീഷണിയുള്ളതായിട്ടൊന്നും നമ്മൾ കേട്ടിട്ടില്ല. ഇവിടെ പ്രതിപക്ഷം എന്ന് പറയുന്നവര് ചിലപ്പോ കരിമ്പൊടിയൊക്കെ കാണിക്കും. കാരണം കരിമ്പൊടി കാണിക്കുക എന്ന് പറയുന്നത് ഈ പാവപ്പെട്ടവന്റെ എല്ലാം പിച്ചക്കട്ടിയിൽ കൈയിട്ട് വാരിയല്ലേ നികുതി എന്നും പറഞ്ഞിട്ട്. 2 രൂപ വെച്ച് പെട്രോളിനും 2 രൂപ ഡീസലിനും കൂട്ടുകയാണ്. അപ്പൊ പ്രതിപക്ഷം പറഞ്ഞു ഇത് ഏറ്റവും വലിയ തമാശയുള്ളതാ വിനു, ഇത് കണ്ടോണ്ടിരിക്കുകയാണ്, നമുക്ക് സങ്കടം സഹിക്കാൻ വയ്യാത്തോണ്ട് പറയാം. അതായത് അത് പ്രതിപക്ഷം പറഞ്ഞത് കുറയ്ക്കണമെന്നും അതിനവര് സമരം ചെയ്യുകയോ അവര് പ്രക്ഷോഭം നടത്തുകയോ ഒക്കെ ചെയ്തു. പ്രതിപക്ഷം പറഞ്ഞതുകൊണ്ട് അതൊരിക്കലും കുറയ്ക്കാൻ പാടില്ല എന്ന് ഒരാൾ പറഞ്ഞു. അതെ, അപ്പൊ അത് പ്രതിപക്ഷം പറഞ്ഞത് കൊണ്ട് ഇത് കുറയ്ക്കാൻ പാടില്ല, മനസ്സിലായോ? അപ്പൊ പ്രതിപക്ഷവും ഭരണപക്ഷവും തമ്മിലുള്ള ഏറ്റുമുട്ടലിന് ഇവിടെ പാവപ്പെട്ടവരാണ് ഇതിന് ക്രോസ് ഫയറിംഗിന് വിധേയരാവുന്നത് പോലെ നടുക്ക് നിൽക്കേണ്ടത് ഈ ജനങ്ങളാണ്. അതുപോലെ അത്രയും കഷ്ടപ്പെടുകയാണ് ജനങ്ങൾ. വേറൊന്ന്, വെള്ളത്തിന്റെ കാര്യം, 176 രൂപ അടച്ചുകൊണ്ടിരുന്ന വെള്ളത്തിന് 576 രൂപ കൊടുക്കണം. അത് ആ മന്ത്രി എടുത്ത് അതിനെക്കുറിച്ച് പറഞ്ഞപ്പോ പറഞ്ഞ വർത്തമാനമായിട്ട് കേൾക്കണേ. ഇനി കൂട്ടത്തില്ലെന്ന് മനസ്സിലായോ? ഇനി ഇപ്പൊ കൂട്ടത്തില്ല. ആ ഇനി കൂട്ടുന്ന എന്തിനാ? എവിടെ എന്തോയിട്ട് കൂട്ടാനാണ്? ഇവർക്കൊക്കെ തോന്നിവാസം കാണിക്കാനും വിദേശയാത്ര നടത്താനും ചെലവാക്കാനും കാറ് വാങ്ങാനും എല്ലാം ഈ പാവപ്പെട്ടവന്റെ പിച്ചക്കട്ടി കൈയിട്ട് വാരിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരുടെയും പോക്കറ്റിലെ കൈയിട്ട് പോക്കറ്റടിയല്ലേ, കൊള്ളയല്ലേ നടത്തുന്നത്? ആ നടത്തുന്നതിന് പ്രതിഷേധിക്കുന്നതിന് വല്ല കരിങ്കൊടിയും കാണിച്ച അത് കരിങ്കൊടി കാണിക്കുന്ന ഇപ്പൊ ഇവരിതെല്ലാം കണ്ടിട്ട് മിണ്ടണ്ട, ഒന്നും ചെയ്യണ്ട, ഒന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് 2-3 ചങ്കുണ്ടെന്നല്ലേ പറയുന്നേ. ഈ 2-3 ചങ്കുള്ളവർക്ക് ഒരു കരിക്കൊടി കണ്ടല്ലെന്താ കുഴപ്പം? അത് പോയാ പോരെ. പാവപ്പെട്ട ഒരു കുഞ്ഞിന് മരുന്ന് വാങ്ങിക്കാൻ നിർത്തിയ ഒരു കുടുംബത്തിനെ അവരെ ഇതേപോലെ നട റോഡിൽ വെച്ച് ആക്ഷേപിക്കുക, ആ കുഞ്ഞിന് പനിയാണോ എന്ന് നോക്കാൻ പറഞ്ഞപ്പോ ഒരു പോലീസ് ഉപകാരൻ, അവൻ പോലീസുകാരനാണോ? ഈ പോലീസ് എന്ന് പറയുന്നത് എന്താണെന്ന് പോലും മനസ്സിലാവാത്തല്ലേ യവൻ. നമുക്കിനി ഒരു വീഡിയോ കാണാം. ഡെൻമാർക്കിൽ നടന്ന ഒരു സംഭവമാണ്. സംഭവമല്ല, അവിടേക്ക് ഇത് സ്ഥിരം നടക്കുന്ന കാര്യങ്ങളാണ്. ഡെൻമാർക്കിൽ ഫ്രാൻസ് പ്രസിഡന്റ് മക്രോൺ സന്ദർശിച്ചപ്പോൾ ഈ ഡാനിഷ് പ്രധാനമന്ത്രി അദ്ദേഹത്തെ സ്വീകരിക്കുന്നു. ആയിരക്കണക്കിന് അകമ്പടിക്ക് ഉള്ള ആളുകൾ, അതുപോലെ എത്രയോ കാറുകൾ, എത്രയോ പോലീസുകാർ, ബുള്ളറ്റ് പ്രൂഫ് കിയ സെൽറ്റ, അതേപോലെ എനിക്കറിയൂടെ എന്തൊക്കെയാണോ അതെല്ലാം ഉണ്ട് അവിടെ. നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കണം. ഒന്ന് കണ്ടേതാ ഇവിടെ ദാ. കണ്ടല്ലോ, ഇത് 2 പ്രധാനപ്പെട്ട യൂറോപ്യൻ രാജ്യങ്ങളുടെ
ഒരു പ്രധാനമന്ത്രിയും ഒരു പ്രസിഡന്റും തമ്മിലുള്ള ഒരു കൂടിക്കാഴ്ചയാണ്. എന്താണ് റോഡിൽ സൈക്കിളിൽ ഈ ഇന്ത്യ മഹാരാജ്യത്ത് അതിൻ്റെ ഇങ്ങേ അറ്റത്തുള്ള ഒരു കുഞ്ഞു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി പോകുന്ന കാഴ്ചയാണ് ഒന്നുകൂടി ഒന്ന് കാണേണ്ടത്. അത് കാണാം. അതോടൊപ്പം പ്രധാന പത്രങ്ങളിലൊക്കെ അച്ചടിച്ചു വന്ന ഒരു വാർത്തയുണ്ടായിരുന്നു, മുഖ്യമന്ത്രിയുടെ സ്റ്റേജ് കഴിഞ്ഞാൽ 20 അടി പുറകിൽ വേണം ആളുകളെ ഇരുത്തി പ്രസംഗം കേൾപ്പിക്കാൻ. അവിടെ വരെ കാർപ്പറ്റ് വിരിച്ച് വെറുതെ ഇട്ടിരിക്കുന്നു. നമ്മൾ ഈ സ്റ്റേജ് ഷോ ഒക്കെ നടത്തുമ്പോൾ ആദ്യം ഒരു 10-15 അടി വെറുതെ ഇടും, കാരണം ആൾക്കാർക്ക് ഈ വിസിബിലിറ്റി കിട്ടാനായിട്ട്. ഇനി അവിടെയും വല്ല സ്റ്റേജ് ഷോ വല്ലതുമാണോ നടക്കുന്നത് എന്നറിയാൻ പാടില്ല. ചിലപ്പോൾ എന്തെങ്കിലും മുന്തിയമിനം കലാപരിപാടികളായിരിക്കും, അല്ലെങ്കിൽ ഈ 15 അടിക്ക് പകരം 20 അടി ഇങ്ങേ അറ്റം വരെ മാറ്റി അവിടെ ബാരിക്കേഡ് വെച്ച് മറച്ചിട്ടാണ് CPMന്റെ പ്രവർത്തകരെ പോലും ഇരുത്താൻ അനുവദിച്ചത്. അതും കോട്ടയത്താണേ. ഇങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ മുഖ്യമന്ത്രിയും പരിവാരങ്ങളുമൊക്കെ യാത്ര ചെയ്യുന്നത്. കാറുകൾക്ക് കാറുകൾ, സുരക്ഷാഭടന്മാർക്ക് സുരക്ഷാഭടന്മാർ, വീട്ടിൽ മായം കലരാത്ത പാല് കുടിക്കാൻ പശുക്കൾ, അവയ്ക്ക് കൂടുണ്ടാക്കാൻ 40 ലക്ഷം, അവർക്ക് നല്ല മ്യൂസിക് കേൾക്കാൻ, എങ്കിലേ പശു നല്ല പാല് തരൂ, ആ നല്ല മ്യൂസിക് കേൾക്കാൻ പശുവിന് മ്യൂസിക് സിസ്റ്റം, AC സിസ്റ്റം, അതേപോലെ നീന്തൽക്കുളം. ഇത് കാണുമ്പോൾ എനിക്ക് മറ്റൊരു കാര്യം കൂടി ഓർമ്മ വരുന്നു. വർഷങ്ങൾക്ക് മുൻപ്, ഏതാണ്ട് 4-5 വർഷങ്ങൾക്ക് മുമ്പ്, കോവിഡിന് മുമ്പാണ്, ഞാനൊരിക്കലെ കാനഡയിൽ ഒട്ടാവയിൽ പോയി. ഈ ഒട്ടാവ എന്ന് പറയുന്നത് കാനഡയുടെ ക്യാപിറ്റലാണ്. അവിടെ എൻ്റെ മകൻ്റെ ഒരു അഡ്മിഷൻ കാര്യമായി ബന്ധപ്പെട്ട് പോയതാണ്. അവിടെ ചെന്നപ്പോൾ മഞ്ഞുകാലമാണ്, എങ്കിലും രാവിലെ ഒന്ന് നടക്കാൻ ഇറങ്ങി. ആ നടക്കാൻ ഇറങ്ങിയ സമയത്ത് ഏതാണ്ട് അവിടുത്തെ പാർലമെൻറ്റിനെയൊക്കെ ഏറ്റവും അടുത്തായിട്ടാണ് താമസിച്ചിരുന്നത്. ഈ താമസിക്കുന്ന സമയത്ത് കണ്ട കാഴ്ച സത്യം പറഞ്ഞാൽ ഞെട്ടിച്ചു. ആ മഞ്ഞത്ത് പോലും ആ റോഡിൻ്റെ ഓരം പിടിച്ച് 2-4 പേർ നടന്നു പോകുന്നു. ഈ നടന്നു പോകുന്നതിൽ ഒരാൾ ചില ആളുകളെ കാണുമ്പോൾ വിഷ് ചെയ്യുന്നു, ചിലർ നടന്നു പോകുന്ന ആളുകൾ പോയി ഷേക്ക് ഹാൻഡ് കൊടുക്കുന്നു. അങ്ങനെ അവർ അതിലെ അവരുടെ വസതിയിലേക്ക് കയറിപ്പോകുന്ന കാഴ്ചയാണ് കണ്ടത്. അത് മറ്റാരുമായിരുന്നില്ല, കാനേഡിയൻ പ്രസിഡൻ്റ് ജസ്റ്റിൻ ട്രൂഡോ ആയിരുന്നു. അപ്പോൾ ഒരു രാജ്യത്തിൻ്റെ, കാനഡ പോലുള്ള ഒരു രാജ്യത്തിൻ്റെ പ്രസിഡൻറ്റിന്, അതേപോലെ ഡെൻമാർക്ക് പോലുള്ള ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിക്ക്, ഫ്രാൻസ് പോലുള്ള ഒരു രാജ്യത്തിൻ്റെ പ്രസിഡൻറ്റിന് ഒക്കെ നിർഭയമായി ഇതേപോലെ റോഡിലൂടെ ഇറങ്ങി നടക്കാമെങ്കിൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമെന്ന് വിശേഷിപ്പിക്കുന്ന ഇന്ത്യയിലെ ഇങ്ങേ അറ്റത്തുള്ള ഈ കുഞ്ഞു സംസ്ഥാനത്തെ ഒരു മുഖ്യമന്ത്രിക്ക് ഇത്രയധികം കാറുകളുടെ അകമ്പടിയും ഇത്രയധികം അംഗരക്ഷകരും എന്തിനാണെന്ന് ആരെങ്കിലും ചോദിച്ചാൽ നമ്മൾ മൂക്കത്ത് വിരൽ വെച്ച് പോകും. ഞങ്ങളുടെ മുഖ്യമന്ത്രി അങ്ങനെയാണ്, ഇരട്ട ചങ്കനാണ്, ഊരിപ്പിടിച്ച വാളിനിടയിലൂടെയും നിവർത്തിയ കത്തികൾക്കിടയിലൂടെയുമൊക്കെ നെഞ്ചു വിരിച്ച് വന്ന ആളാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ എന്ന് പറയും. അതുകൊണ്ട് അവസാനം ആ യാത്ര ഒന്നുകൂടി ഒന്ന് കാണാം.